നമസ്കാരം. പറക്കും തളികകൾ തന്നെ ലോകത്തുണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോഴും തർക്കം തീർന്നിട്ടില്ല. ഒരു വിഭാഗം പറക്കും തളികകളുണ്ട്, അവയെ കണ്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മറുവിഭാഗം ഇതിനെയെല്ലാം പുച്ഛിച്ച് തള്ളുന്നതാണ് പതിവ്. പക്ഷേ തകർന്നു വീണ പറക്കും തളികയിൽ നിന്നും കിട്ടിയ അന്യഗ്രഹ ജീവിയുടെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വീഡിയോ പുറത്തുവിട്ട സംഭവവും ലോകത്തുണ്ടായിട്ടുണ്ട്. 17 മിനിറ്റ് ദൈർഘ്യമുള്ള ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വീഡിയോ ഞെട്ടലോടെയാണ് ജനങ്ങൾ കണ്ടത്. 1990കളിൽ പുറംലോകത്തെത്തിയ വീഡിയോയുടെ രഹസ്യം 2006 പുറത്തു വരുന്നത് വരെ വൻ തർക്ക വിഷയമായിരുന്നു. 1947 ജൂൺ 2 ന്യൂ മെക്സിക്കോയ്ക്ക് അടുത്ത് റോസ്വെല്ലിയിൽ തകർന്നു വീണ ഒരു പറക്കും തളികയിൽ നിന്നാണ് അന്യഗ്രഹ ജീവിയെ ലഭിക്കുന്നത്. ഒരു റിട്ടയർ മിലിറ്ററി ക്യാമറാമാൻ ഇത് കാണുകയും ആ കാഴ്ച പകർത്തുകയും ചെയ്തു. അന്യഗ്രഹ ജീവിയെ രഹസ്യകേന്ദ്രത്തിൽ സൂക്ഷിച്ച് 1992 മരിച്ചപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കുകയായിരുന്നു. ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സംരംഭകൻ റേ സാന്റിലി ഇതിന് സാക്ഷിയുമായിരുന്നു. ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഏലിയൻ ഓട്ടോപ്സി ക്യാമറയിൽ പകർത്തിയത്. എന്നാൽ ക്യാമറാമാൻ ആരായിരുന്നു എന്നത് ഇന്നും അവ്യക്തം. ഈ വീഡിയോ 1995 റേ 33 രാജ്യങ്ങളിലുള്ള ടിവി ചാനലുകൾക്കായി വിറ്റു. 1995 ഓഗസ്റ്റ് 28 വീഡിയോ അമേരിക്കയിൽ ഫോക്സ് ടിവി സംപ്രേഷണം ചെയ്തപ്പോൾ വൻ പ്രതികരണമാണ് ഉണ്ടായത്. ജനങ്ങളുടെ വർദ്ധിച്ച ആവശ്യം കാരണം 2 തവണ കൂടി വീഡിയോ കാണിക്കേണ്ടി വന്നു. ഏലിയൻ ഓട്ടോപ്സി ഫാക്ട് ഓർ ഫിക്ഷൻ എന്ന പേരിലുള്ള പരിപാടിയിന്മേൽ പിടിച്ച് വമ്പൻ ചർച്ചകളും തുടങ്ങി. ടൈം മാഗസിൻ ഉൾപ്പെടെ സംഭവം വിശകലനം ചെയ്ത് റിപ്പോർട്ടുകളെത്തി. ഫോക്സ് ടിവിയുടെ റേറ്റിംഗ് കുതിച്ചുയർന്നു. അസഹനീയമായ കാഴ്ചകളുള്ളതിനാൽ ചില ഭാഗങ്ങൾ പിക്സലേറ്റ് ചെയ്തും എഡിറ്റ് ചെയ്തു മാറ്റിയുമാണ് കാണിച്ചതെന്നും റേ പറഞ്ഞിരുന്നു. മാത്രവുമല്ല, കാലപ്പഴക്കം കാരണം പറക്കും തളിക തകർന്നു കിടക്കുന്നത് ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ നഷ്ടപ്പെട്ടു പോയെന്നും വ്യക്തമാക്കി. സംഭവം വൻ വിവാദമായതോടെ ഓസ്കാർ പുരസ്കാര ജേതാക്കളായ സ്പെഷ്യൽ എഫക്ട്സ് മേക്ക് അപ്പ് വിദഗ്ധരും ഛായാഗ്രാഹകരും ഫോറൻസിക് വിദഗ്ധരുമെല്ലാം വീഡിയോ പരിശോധിക്കാനെത്തി. തുടർന്ന് വീഡിയോ ഒറിജിനലാണെന്ന് അവർ സാക്ഷ്യപ്പെടുത്തിയതോടെ സംഗതി പിന്നെയും ഹിറ്റായി. പക്ഷേ വീഡിയോയിലെ അന്യഗ്രഹ ജീവിയുടെ കാര്യത്തിൽ സംശയമുണ്ടെന്ന് എല്ലാവരും പറഞ്ഞു. വീഡിയോയും അത് നൽകിയ സാന്റിലിനെയും തലങ്ങും വിലങ്ങും ആക്രമിച്ച് ഒട്ടേറെ വാർത്തകൾ വന്നുകൊണ്ടേയിരുന്നു. അതൊരു ദശാബ്ദ കാലത്തോളമാണ് തുടർന്നത്. ഒടുവിൽ 2006 ഏലിയൻ ഓട്ടോപ്സി എന്ന പേരിൽ ഒരു ബ്രിട്ടീഷ് കോമഡി ചിത്രം പുറത്തിറങ്ങാനൊരുങ്ങുന്ന സമയം. സാന്റിലി ഈ വീഡിയോ തയ്യാറാക്കിയത് എങ്ങനെയെന്നതിൻ്റെ കോമഡി ചിത്രീകരണമായിരുന്നു സിനിമ. അത് റിലീസാകുന്നതിന് 2 ദിവസം മുൻപ് ഏപ്രിൽ 5 സ്കൈ ചാനൽ ഒരു ഡോക്യുമെൻ്ററി പുറത്തുവിട്ടു. അതിൽ സാന്റിലി തന്നെ നേരിട്ടെത്തി പറഞ്ഞു. ഏലിയൻ വീഡിയോ ഒരു ഏപ്രിൽ ഫുൾ തമാശയായിരുന്നു എന്ന് കരുതി പൂർണ്ണമായും വീഡിയോയെ അദ്ദേഹം തള്ളി പറഞ്ഞില്ല. 1992 താൻ കണ്ട പോസ്റ്റ്മോർട്ടത്തിലെ പല ഭാഗങ്ങളും നഷ്ടപ്പെട്ടു പോയതിനാൽ ഒറിജിനലിനൊപ്പം ചില ഭാഗങ്ങൾ റീക്രിയേറ്റ് ചെയ്ത് ചേർക്കുകയായിരുന്നു അത്രേ. പക്ഷേ ആ വാദവും അധികകാലം നിന്നില്ല. ഒടുവിൽ വ്യക്തമായി, ലണ്ടനിൽ ഒരു ഫ്ലാറ്റിൽ സെറ്റിട്ടെടുത്തതാണ് പോസ്റ്റ്മോർട്ടം. ഒരു ശില്പിയാണ് പ്രതിമ തയ്യാറാക്കിയത്. തലയിൽ ചെമ്മരിയാടിൻ്റെ തലച്ചോറും നിറച്ച് ജാമിൽ മുക്കി വെച്ചതിനാൽ ചോര വരുന്ന എഫക്റ്റും കിട്ടി. ശരീരത്തിനകത്ത് ഇറച്ചിക്കടയിൽ നിന്നും വാങ്ങിയ കോഴിയുടെ കുടലും മറ്റു ജീവികളുടെ ശരീരഭാഗങ്ങളും നിറച്ചു വെച്ചതായിരുന്നു പോസ്റ്റ്മോർട്ടം. അതായത് ശരീരത്തിൽ കത്തി തൊടുമ്പോൾ തന്നെ കോഴിച്ചോരയും ശരീരഭാഗങ്ങളും പുറത്തേക്ക് തെറിക്കും. ഏലിയൻ വന്ന പറക്കും തളികയുടെ കൺട്രോൾ പാനലും അതിലെ അടയാളങ്ങളുമാണെന്നൊക്കെ പറഞ്ഞും ചില കൃത്രിമ വസ്തുക്കളും ഇവയ്ക്കൊപ്പം ചേർത്തിരുന്നു. എല്ലാം കഴിഞ്ഞപ്പോൾ ഈ ശരീരഭാഗങ്ങൾ കീറിമുറിച്ച് ലണ്ടനിലെ പല ഭാഗങ്ങളിലായി ചവറ്റുകൂനയിൽ തട്ടുകയും ചെയ്തു. ഇന്ന് വരെ നടന്നിട്ടുള്ള ഏറ്റവും മികച്ച ഏപ്രിൽ ഫുൾ ശാസ്ത്ര തമാശയായാണ് ലോകം ഈ ഏലിയൻ ഓട്ടോപ്സിയെ കാണുന്നത്. കാരണം 10 കൊല്ലത്തിലേറെ കാലം ചുരുളഴിയാത്ത രഹസ്യമായിരുന്നു ഇത്. ഒട്ടേറെ വിദഗ്ധ ചർച്ചകൾക്കും ഇടയാക്കി. പക്ഷേ ഇപ്പോഴും ഇതൊരു വിഡ്ഢിദിന തമാശയാണെന്ന് ഉൾക്കൊള്ളാനാകാത്തവരും ഉണ്ടെന്നതാണ് മറ്റൊരു സത്യം. വെബ് ഡെസ്ക് തത്വമയ ന്യൂസ്.